നമ്മുടെ ഒരു വിശേഷം നിങ്ങളാര് പറഞ്ഞില്ലേ തോന്നുന്നു, നമ്മുടെ ഗവർണർ ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ, ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെ നമ്മുടെ കോട്ടൂരിലെ ഈ ആന സംരക്ഷണ കേന്ദ്രത്തിൽ ആനസങ്കേതത്തിൽ പോയിട്ട് അദ്ദേഹം ഒരു തനി രാഷ്ട്രീയക്കാരനെ പോലെ ആക്രോശിച്ചുകൊണ്ട് ചില പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തി. ഓഹ്, ഈ വരുന്ന വഴി മുഴുവൻ കുണ്ടും കുഴിയാണെന്ന്. അല്ല, ഇങ്ങനെ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനല്ലേ? അതെ അല്ലേ, അദ്ദേഹം തന്നെ ഇറങ്ങി നടന്ന് ഇങ്ങനെ ഈ ഈ പിന്നെ ഈ ഇങ്ങനെയുള്ള കുഴി എണ്ണുകയും ഒക്കെ ചെയ്യുന്നത്. ഇവിടെ ഒരു മന്ത്രിസഭയുണ്ട്, അദ്ദേഹത്തിനെ വിളിച്ച് മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി മന്ത്രി റിയാസിനോട് വിളിച്ച് പറയും ഇന്ന വഴി മുഴുവൻ ഇതാണ്, നിങ്ങളത് നോക്കണമെന്ന് പറയുന്നതല്ലാതെ ഈ പൊതുജനത്തിൻ്റെ മുമ്പിലിട്ടിങ്ങനെ വിഴുപ്പിലാക്കുന്നത് ഒരു ഗവർണർക്ക് ചേർന്ന നടപടിയാണ് തോന്നി. ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം അനാവശ്യമായി ഇടപെടുന്നുണ്ട്, പക്ഷേ ഇപ്പം ഈ ഇപ്പം കുഴി ഉണ്ടാനും പുള്ളി ഇറങ്ങി. അല്ല, ആദ്യം എനിക്ക് മനസ്സിലായിരുന്നു പറയാം, പണ്ടൊക്കെ അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ പിന്നെ കേന്ദ്രത്തിൽ നിന്ന് ആരെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി വരുമ്പോഴോ അല്ലെങ്കിൽ ഇവിടുത്തെ ഗവർണർ വരുമ്പോഴോ ഒക്കെ പോകുന്ന വഴിയൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് രാത്രിയിലൊക്കെ ഒന്ന് കുഴി അടച്ച് പിറ്റേ അവർക്ക് അവർ പോകുന്ന വണ്ടിയിൽ കുലുക്കം ഉണ്ടാകാതിരിക്കാൻ, ഏതാ ഗട്ടറിൽ വീണ് കുലുക്കം ഉണ്ടാകാതിരിക്കാൻ ഈ കുഴിയൊക്കെ അടച്ചു പോകുന്ന ഒരു ഉണ്ടായിരുന്നു പണ്ട്. പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, വൈസ് പ്രസിഡന്റ് ഗവർണർ ചെയ്യാറുണ്ടായിരുന്നു. ഈ മൂന്ന് പേരുടെ കാര്യത്തിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതൊരു പഞ്ചായത്ത് റോഡാണ്, ഇതൊരു പഞ്ചായത്ത് റോഡാണ് കോട്ടൂരിലെ. അതല്ല, അതായത് മെയിൻ റോഡല്ലേ, അല്ലല്ല സ്റ്റേറ്റ് ഹൈവേ അല്ല, പഞ്ചായത്ത് റോഡാണ്. പഞ്ചായത്ത് ഹൈവേ പഞ്ചായത്ത് റൂറൽ ഏരിയ ആണ്, ഏരിയയാണ്. അവിടെ അദ്ദേഹം പോയിട്ട് അദ്ദേഹം പോയ വണ്ടി ചിലപ്പോ കുലുങ്ങിയിരിക്കും. അദ്ദേഹത്തിന് ഇപ്പൊ ഒരു പുതിയ ബെൻസ് വാങ്ങിച്ചുകൊടുത്തിട്ട് സംസ്ഥാന സർക്കാർ എത്ര 80 ലക്ഷം എന്തോ മുടക്കി. ബെൻസിലെ അടിഭാഗത്തൊക്കെ ചെളി അടിച്ചിരിക്കും. പുതിയ വണ്ടിയാണത്, പുതിയ വണ്ടിയല്ലേ. എന്നിട്ട് പോലും കുലുക്കം ഉണ്ടായിരുന്നു റോഡാണ് അല്ലെ, ചെളി അടിച്ചു അതൊക്കെ അതൊക്കെ ഗവർണറുടെ വണ്ടിയിൽ അടിക്കാൻ പാടില്ല, അടിക്കാൻ പാടില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് രോഗമുണ്ടായിട്ടാണ്. പുള്ളി വിചാരിച്ചു കാണും നാഷണൽ ഹൈവേ ആയിരിക്കും, അപ്പൊ കാരണം ഈ റോഡുകളൊക്കെ വലുതല്ലേ, പഞ്ചായത്ത് റോഡാലും വലുതല്ലേ. അപ്പൊ അതുകൊണ്ട് ആ പുള്ളി വിചാരിക്കും നാഷണൽ ഹൈവേയുടെ റോഡായിരിക്കും അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൈവേയുടെ. ഇത് ഇത് ഈ ഗവർണറുടെ നടപടിയെ കുറിച്ച് എന്താ പറയാ? എല്ലാത്തിനും അദ്ദേഹം പത്രക്കാരെ കണ്ടിങ്ങനെ കുറ്റം പറയുക. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനൊരു ഈ മാധ്യമക്കാരെ കാണുമ്പോൾ ഒരു ഇളക്കം, ഏതാ അദ്ദേഹത്തിന് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഇത് അസുഖം വല്ലതും കാണുമായിരിക്കും. അല്ല ചിലർക്ക് ഈ ഫോൺ മാനി എന്നൊക്കെ പറയുന്ന പോലെ ചിലപ്പോ ഒരു മാധ്യമക്കാരെ കാണുമ്പോ ഒരു മാനി എങ്ങാണോ ഉണ്ടാവും മാധ്യമക്കാരെ ഇളകിക്കോട്ടെ, പക്ഷെ ഇതുപോലുള്ള സ്വന്തം സർക്കാരിന്റെ സ്വന്തം അധികാരങ്ങൾ അതെ അദ്ദേഹം ഇത് തലമുറ നിണ്ണതയ്ക്കുന്നു നമ്മുടെ പഴയ ആളുകൾ പറയുന്നുണ്ടല്ലോ. അദ്ദേഹം ഒരു ഗവർണർ പദവിയിൽ ഇരുന്നിട്ട് കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഇത്തിരി കടന്നു പോകുന്നു. നേരത്തെ ബംഗാളില് ജഗദീപ് ധൻകർ ഗവർണർ ആയപ്പോ അദ്ദേഹം അദ്ദേഹം നേരിട്ട് ഇറങ്ങി പറഞ്ഞു ജനങ്ങളെ ക്ഷേമം അന്വേഷിക്കാന്. മമത പറഞ്ഞു ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു, സർക്കാരുണ്ട്, ജനങ്ങൾ എലക്ട്രിക്കാൻ പറഞ്ഞു, അതെ അല്ലെങ്കിൽ ഒറ്റയ്ക്കേ കാണുള്ളൂ, സെക്യൂരിറ്റി കൊടുക്കൂലെന്ന് റോഡിൽ ഒറ്റയ്ക്ക് നടന്നു പോയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് പറയാനുള്ള ചങ്കൂറ്റം നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവണം, ഉണ്ടാകണം. മുഖ്യമന്ത്രി നേരത്തെ ഒരു കാര്യം പറഞ്ഞു, റെസിഡന്റ് ഭരണം അവിടെ അനുവദിക്കുന്നില്ല, പക്ഷെ ഇതല്ല ശക്തമായ താക്കീത് കൊടുക്കണം. ഗവർണർ ഇതൊക്കെ കഴിഞ്ഞല്ലോ ഇങ്ങോട്ട് വന്നേ, ആണ് അദ്ദേഹം പക്ക രാഷ്ട്രീയക്കാരനല്ലായിരുന്നോ? അതെ, രാഷ്ട്രീയം കൂടുതൽ കളിച്ച ആളുവാണല്ലോ അദ്ദേഹം. ഒരു സോഷ്യലിസ്റ്റുകാരനായിരുന്നു, ഇപ്പം ബി ജെ പി ചേർന്ന ഒരു വർഗീയ ഫാസിസ്റ്റുകളോടൊപ്പം ചേർന്നെന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റുകാരനായിരുന്നു. ബീഹാറിലെ നിതീഷ് കുമാറിനെ പോലെ ചാഞ്ചാടി ചാഞ്ചാടി നിന്ന ആളാണല്ലോ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അതൊക്കെ തോന്നും. സത്യം പറഞ്ഞാൽ ഈ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇതുപോലൊരു ഗവർണർ ആവശ്യമാണോ ഇല്ലെന്നുള്ളതാണ് നമ്മുടെ. അതുപോലെ രാഷ്ട്രീയ നിയമനത്തിൽ വന്ന ഒരാള്, പൊളിറ്റിക്കൽ നിയമനത്തിൽ വന്ന ഒരാള്, തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യേണ്ടതാണ്, അടുത്ത പ്രാവശ്യം ഡൽഹിയിൽ പോകുമ്പോൾ പിന്നെ വേണ്ടപ്പെട്ടവരെ കണ്ടിട്ട് ഇദ്ദേഹത്തെ ആഭ്യന്തര മന്ത്രാലയമാണല്ലോ ഇദ്ദേഹത്തെ ഞങ്ങൾക്ക് മതിയായി, വേറൊരു ഗവർണർത്ത തനി ബി ജെ പിക്കാരനും ആയിക്കോട്ടെ. ഈ തലയ്ക്കകത്ത് പിന്നെ വിവരമുള്ള ഒരുപാട് ബി ജെ പിക്കാരുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ശ്രീധരമുള്ള പോയിട്ടുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പരാതിയില്ല. അല്ല, കുമ്മനം പോയപ്പോ ആരെങ്കിലും. അല്ല, അതുപോലെ മാന്യന്മാരെ നിയമിക്കണം ഗവർണർ സ്ഥാനത്തേക്ക്. ഒരു ഒരു ഭരണത്തലവൻ എന്ന് പറയുന്നത് ഗവർണറാണ് സംസ്ഥാനത്തിന്റെ. അല്ലെ, ശ്രീധരമുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രഗത്ഭനായ ഒരു അഭിഭാഷകൻ കൂടിയായിരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം പരിമിതി. ഈ പത്രപ്രവർത്തക യൂണിയന്റെ സമ്മേളനത്തിന് ശ്രീധരമുള്ള പങ്കെടുക്കാൻ പാടില്ലെന്ന് പറയുന്ന ഒരു ചർച്ച ഉണ്ടായിരുന്നു.
അതൊക്കെ ഇനിയിപ്പോ അതെ ഗ്രൂപ്പ് ഗ്രൂപ്പീസ് ഒക്കെ ഉണ്ടല്ലോ എല്ലായിടത്തും അതിന്റെ പരമായിട്ടായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഈ നമ്മുടെ ആര്യ മുഹമ്മദ് ഖാനെ നമുക്ക് ഇനിയും ചുമക്കാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കണം. ആലോചിക്കേണ്ട അത് അത് ഇവിടുത്തെ മുഖ്യമന്ത്രി തന്നെ അതിനൊരു മുൻകൈ എടുക്കണം. കാരണം അദ്ദേഹം മുൻകൈ എടുത്ത് കാര്യങ്ങൾ പറയണം. റോഡില് കുഴിയിൽ വരെ അധികം അഭിപ്രായം പറഞ്ഞു തുടങ്ങി. പണ്ടൊക്കെ രാജാക്കന്മാർ വേഷപ്രസന്നര് നാട്ടിലെ ജനങ്ങളെ ക്ഷേമാന്വേഷണക്ക് ഇറങ്ങുമെന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പം പ്രസന്ന വേഷത്തിന് പല ബെൻസ് വണ്ടിയിൽ വരെ ഞങ്ങളുടെ നാട്ടിൽ വന്ന ഒരു എസ് ഐ ഇതുപോലെ രാത്രി തലയ്ക്കെട്ടൊക്കെ കെട്ടി പുള്ളി ഇറങ്ങി ഉദ്ദേശം വരെ പുള്ളി ബസ് സ്റ്റാൻഡിൽ വന്ന് മോഷണക്കാരി അവരൊക്കെ പിടിക്കാനായിട്ട് വന്ന് പിന്നെ പുള്ളി നോക്കി അങ്ങനെ പിടിച്ചിട്ടുള്ള ഒരു സംഭവം ഞാൻ കേട്ടത്. അതുപോലെ ഈ പോലീസുകാർ ഇപ്പോഴും ചെയ്യുന്നത് കള്ളനെ കൊണ്ട് കള്ളനെ പിടിക്കുന്ന ഒരു അപ്പൊ അതുപോലെയൊക്കെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങുന്നത്. ഗവർണർ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ഇറങ്ങി ഒറ്റ പേടിയേ ഉള്ളൂ ഇതുപോലെ വേഷപ്രജനായിട്ട് ഇറങ്ങി നടക്കുമോ. കാരണം അതും കൂടി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വേറെ കാര്യങ്ങളും പറഞ്ഞു. ഇവിടെ സിനിമ വരെ ഇറങ്ങിയെന്ന് പുള്ളി പറഞ്ഞു. ഞാനെ കുറിച്ച് പുള്ളി പൊട്ടിത്തരത്തോൻ പറഞ്ഞു സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട് ഈ റോഡിലെ കുഴിയെ കുറിച്ച്. അതാണ് അത് കാണാൻ സാധ്യതയില്ല. അതെ അത് കൊടുക്കുമല്ലോ ദിവസവും വായിച്ചല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കും. പിന്നെ ഇതാണ് സംഭവം എന്ന് പറയും. പക്ഷെ എന്തായിരുന്നാലും ഇരിക്കേണ്ടവൻ ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം. അല്ലെങ്കിൽ പഴയ കുടുംബങ്ങളിൽ പറയും ചിരക്കേണ്ടവൻ ചിരക്കില്ല എന്ന് പറയും. അതുകൊണ്ട് ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം. അതാണ് നല്ല മാന്യത. അതാണ് ഗവർണർ എന്ന് പറയുന്ന ഒരു വലിയൊരു പോസ്റ്റാണ്. അതിൻ്റെ അന്തസ്സും പരിപാലനയും കാത്തു സൂക്ഷിക്കണം. നിരവധി മഹാന്മാർ ഗവർണർമാരായിരുന്നിട്ട് നമ്മുടെ പട്ടനാടുകളെ പോലുള്ള മഹാരഥന്മാർ കെ കെ വിശ്വനാഥൻ പോലുള്ള പ്രഗത്ഭന്മാർ ഇരുന്ന കസേരയാണ് അത്. കുറച്ചുകൂടി മാന്യത പുലർത്തി ആ കസേരയുടെ വില അങ്ങ് കൽപ്പിക്കണമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.